പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തനായ ഒരു കർഷകനെ, ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. മരങ്ങാട്ടുപള്ളിയിലെ തെങ്ങും തോട്ടത്തിൽ മാത്തുക്കുട്ടി. പതിനെട്ട് ഏക്കറിൽ മാത്തുക്കുട്ടി നടത്തുന്ന കാർഷിക വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒരു മിക്സഡ് ഫാം ആയിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ മെയിനായിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈവ് സ്റ്റോക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു 9 തരം ഇറച്ചികളുണ്ട്, മീറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ ബ്രോയിലർ കോഴി വരും, ടർക്കി വരും, മുയൽ, കാട, താറാവ്, പോർക്ക്, മട്ടൺ, ബീഫ്, ഇങ്ങനത്തെ എല്ലാ തരം ഇറച്ചികൾ. പിന്നെ അവിടെ നമ്മൾ ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇരുപത്തൊമ്പത് വയസ്സുകാരനായ മാത്തുക്കുട്ടിക്ക് കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡും ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് കാർഷിക പ്രവർത്തനങ്ങളെ ഒരു ഹൈടെക് രീതിയിലാണ് നടപ്പിലാക്കുന്നത്. സ്വന്തമായി വിവിധ മേഖലകളിൽ ഔട്ട്ലെറ്റുകളുള്ള ഈ കർഷകൻ ഓൺലൈനായി വിവിധ തരം ഇറച്ചികൾ, ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഏതാണ്ട് 9 തരം ഇറച്ചികൾ ലഭ്യമാണ്. താറാവ്, ടർക്കി, പോത്ത്, മുയൽ, കോഴി, കാട, ആട്, പന്നി, പശു, കൂടാതെ മീൻ വളർത്തൽ എല്ലാം ചേർന്ന് 9 തരം ഇറച്ചികൾ ഓൺലൈനായിട്ടാണ് ഇദ്ദേഹം ഓർഡർ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഓൺലൈനായി ഈ ഇറച്ചികൾ ഔട്ട്ലെറ്റുകളിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന ഒരു പുതിയ ടെക്നോളജി കാർഷിക പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. റബ്ബറിന് വില പോയപ്പോഴേക്കും ആ ഒരു കൃഷി നമുക്ക് ഭയങ്കര നഷ്ടത്തിലായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാനിപ്പോ ജോലി വിട്ട് ഇതിലോട്ട് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുക ചെയ്തിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ഒരു MBA-ക്കാരനാണ്. അതുകൊണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളെ കൃത്യമായി വിപണനം ചെയ്യുന്നതിനുള്ള ഒരു നല്ല ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിജ്ഞാനവും ഒക്കെ നേടിയ ഒരു കർഷകൻ കൂടിയാണ്. ഇന്നത്തെ കാർഷിക പ്രവർത്തനത്തിൽ ആധുനിക കൃഷിതന്ത്രവും അതുപോലെ തന്നെ തനത് കൃഷി രീതികളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാർഷിക രീതി അവലംബിച്ചാൽ മാത്രമേ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കൃത്യമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാത്തുക്കുട്ടി അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിസ്ഥലം കണ്ടാൽ ഏവർക്കും കൃത്യമായി ബോധ്യപ്പെടാവുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. 1.5 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ജോലി വിട്ട് ഇതിലോട്ട് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ വെള്ളത്തിന് വേണ്ടി നമുക്കിവിടെ കറക്റ്റ് 1 കിലോമീറ്റർ താഴെ കണ്ടുണ്ട്. അവിടെ ഒരു 10 സെന്റിനകത്ത് വലിയ കുളം കുഴിച്ചിട്ട് ഇപ്പം ഈ പൈപ്പ് 1 കിലോമീറ്റർ മോളിലോട്ട് പൈപ്പ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 കുളങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് നമ്മൾ ആദ്യം വെള്ളത്തിന് സംവിധാനമാണ് ചെയ്തത്. ഇനി ഇവിടെ ഫാം നമ്മൾ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഫാം ആയിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് വെച്ചാൽ മെയിനായിട്ട് വെച്ചാൽ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈവ് സ്റ്റോക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു 9 തരം ഇറച്ചികളുണ്ട്, മീറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചാൽ ബ്രോയിലർ കോഴി വരും, ടർക്കി വരും, മുയൽ, കാട, താറാവ്, പോർക്ക്, മട്ടൺ, ബീഫ്, ഇങ്ങനത്തെ എല്ലാ തരം ഇറച്ചികൾ. പിന്നെ അവിടെ നമ്മൾ ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.